നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൽ ജി ബി ടി ക്യു റൈറ്റ്സിനെ കുറിച്ചിട്ടൊക്കെ പലതവണ ഞാൻ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്സ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് ജെൻഡറുകളെ കുറിച്ചിട്ടും സെക്ഷൽ ഓറിയൻറ്റേഷനെ കുറിച്ചിട്ടും ഒക്കെ വ്യക്തമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു അറിവില്ല എന്ന് തോന്നുന്ന ആളുകൾക്ക് ആ ഒരു പ്ലേലിസ്റ്റിനെ ആശ്രയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ധാരാളം സൈബർ അറ്റാക്ക് ഉണ്ടാവാറുണ്ട് എൽ ജി ബി ടി ക്യു റൈറ്റ്സിനെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ എന്തിനത് സംസാരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ തന്നെ പലപ്പോഴും ആലോചിക്കാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ഒരു വലിയ മജോറിറ്റി ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാണ് എന്ന് പലപ്പോഴും ആലോചിച്ചിട്ടില്ലേ? നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? നമ്മളൊക്കെ മനുഷ്യന്മാരായതുകൊണ്ടാണ്, നമ്മളൊക്കെ ഒരു മതത്തിൽ വിശ്വസിക്കാത്തതുകൊണ്ട്, നമ്മളൊക്കെ സ്വതന്ത്രമായതുകൊണ്ടുമാണ് നമുക്ക് ഇതിനോടൊക്കെ ഒരു ഇത് തോന്നുന്നത്. എന്തിനാണ് ഇവരൊക്കെ ഇങ്ങനെ ആക്രമിക്കുന്നത്? ഇപ്പോൾ ഞാനോ എൻ്റെ ഭാര്യയോ, എൻ്റെ വീട്ടിലാണെങ്കിൽ പെങ്ങൾ മാത്രമേ ഉള്ളൂ, അപ്പം ഈ പറയുന്ന ആളുകൾക്കോ ഏതെങ്കിലും ഒരു ആണും ആണും പെണ്ണും പെണ്ണും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതുകൊണ്ടോ അവരെന്തെങ്കിലും വസ്ത്രം ധരിക്കുന്നതുകൊണ്ടോ ഒന്നും പോവാനില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ എഫക്റ്റ് ചെയ്യാത്ത ഒരാളുടെ ഒരു അവകാശ പ്രകടനത്തെ ഹനിക്കുന്ന കുറേ കാര്യങ്ങളെ കാണുന്ന സമയത്ത് നമുക്ക് ദേഷ്യം വരും. അതുപോലെ തന്നെ ഈ സൈബർ അറ്റാക്കൊക്കെ ചെയ്യുന്ന ഈ മതവാദികൾ, മതതീവ്രവാദികളൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ എന്തോ ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നത് ആളുകളുടെ ഇഷ്ടം പിടിച്ചു പറ്റാനാണ് എന്നുള്ളത് മണ്ടത്തരമാണ്. ഈ ഒരു സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മതവിശ്വാസികളാണ്. മതവിശ്വാസികൾ സ്ട്രിക്റ്റ്ലി വെറുക്കുന്ന ഒരു സംഭവമാണ് ഈ എൽ ജി ബി ടി ക്യു റൈറ്റ്സ് എന്ന് പറയുന്നത്. ആ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വലിയൊരു രീതിയിലുള്ള എതിർപ്പുണ്ടാവും. അപ്പോൾ അത്രയധികം എതിർപ്പിൽ നിന്നിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല ആളുകളും വന്നിട്ട് ചിലപ്പോൾ നമ്മളോട് ചോദിക്കാറുണ്ട്, ഞങ്ങൾ ടി വിയിൽ ഒരു ചേട്ടൻ വന്നിട്ട് എൽ ജി ബി ടി ക്യു റൈറ്റ്സിന് എതിരെ സംസാരിക്കുന്നത് കണ്ടു, അയാൾ കുറേ ഡാറ്റയൊക്കെ കൊണ്ടുവന്നത് ഞങ്ങൾ കണ്ടു, ചേട്ടൻ അതെല്ലാം പോയി സംസാരിച്ചിട്ട് അവരെ തിരുത്താൻ ശ്രമിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. വളരെ നിഷ്കളങ്കമായിട്ടുള്ള ചോദ്യങ്ങളാണ്, അത് ശരിക്കും മണ്ടത്തരമാണ് ഉള്ള ഒരു കാര്യം പറയാമല്ലോ. കൊച്ചുകുട്ടികളൊക്കെയാണ് അങ്ങനെ ചോദിക്കുന്നത്, മണ്ടത്തരമാണ് മക്കളെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കഥപുസ്തകത്തിൽ വിശ്വസിച്ചിട്ട് ആ ഒരു കഥപുസ്തകത്തെ യാഥാർത്ഥ്യമാണ് അല്ലെങ്കിൽ അത് അതാണ് ഏറ്റവും വലിയ കാര്യം, അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഈ സ്വവർഗരതിയെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് പാപമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ചിന്തിച്ചിട്ട് അതിനെ ഒന്ന് വാലിഡാക്കാൻ വേണ്ടി കുറേയധികം പോയിൻറ്റുകൾ നിരത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവരുടെ ഉദ്ദേശം. ഞങ്ങൾ ഇന്നലെയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാനും എൻ്റെ പാർട്ട്ണറും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു റിസർച്ച് പേപ്പർ ചെയ്യുന്ന കാര്യത്തിൽ. നമുക്കൊരു തീസിസ് എന്നൊക്കെ പറഞ്ഞ ഇടയ്ക്കൊക്കെ വരുമല്ലോ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ നമ്മളിപ്പോഴും സിമ്പിളായിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതിയുണ്ട്, നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു റിസർച്ച് ടോപ്പിക് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആലോചിക്കും ഇതിനെ നമുക്ക് വാലിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വേറെ സ്റ്റഡീസ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് നെറ്റിൽ നിന്നിട്ടോ അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെയോ സോഴ്സ് ചെയ്യാൻ പറ്റുന്ന കുറേയധികം കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ഒരു തീസിസ് അങ്ങ് ഉണ്ടാക്കും. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ പരിപാടി. നമുക്ക് ഒരു ആർഗ്യുമെൻ്റ് ഉണ്ട്, ആ ഒരു ആർഗ്യുമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന സാധനം എവിടെയുണ്ടെങ്കിലും നമ്മൾ അതിനെ എടുത്ത് വയ്ക്കും. അപ്പം അങ്ങനെയുള്ളൊരു കാര്യത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഈ പഠനങ്ങൾ എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള പഠനങ്ങളാണ്. WHO പഠനങ്ങളൊക്കെ നമുക്ക് അംഗീകരിക്കാവുന്ന പഠനങ്ങളാണ്, യുണിസെഫിൻ്റെ പഠനങ്ങളൊക്കെ നമുക്ക് അംഗീകരിക്കാവുന്ന പഠനങ്ങളാണ്. അപ്പോൾ ആ തരത്തിലുള്ള പഠനങ്ങൾ എന്നൊക്കെ പറയുന്ന ഒരു കളക്റ്റീവ് എഫേർട്ടാണ്. അപ്പോൾ ആ ഒരു കളക്റ്റീവ് എഫേർട്ട് വെച്ചിട്ടാണ് നമ്മൾ എൽ ജി ബി ടി ക്യു റൈറ്റ്സിന് വേണ്ടി സംസാരിക്കുന്നത്. ആ ഒരു കളക്റ്റീവ് എഫേർട്ടിനെ നിരാകരിച്ചിട്ട് വെസ്റ്റിൽ ഒരു ചെങ്ങായി ഒരു പഠനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് വെച്ചിട്ട് നമുക്ക് ഇത് തെറ്റാണെന്ന് പറയാമെന്ന് പറയുന്ന സാധനങ്ങൾ നമുക്ക് നമ്മൾ മണ്ടന്മാരാക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഞാൻ അവരെ ഒന്നും കുറ്റം പറയുന്നില്ല, കാരണം ഓരോ ആളുകൾക്കും ജീവിതത്തിൽ ഒരു പർപ്പസ് അവർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ പർപ്പസ് എന്ന് പറയുന്നത് മതത്തിനെ അങ്ങ് ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും. അപ്പോൾ മതതീവ്രവാദത്തെ പോലും വളരെ നോർമലായിട്ട് കാണുന്ന ഒരു വലിയ കൂട്ടം ആളുകളുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഏതായാലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ഈ എൽ ജി ബി ടി ക്യു റൈറ്റ്സിനെ കുറിച്ച് സംസാരിക്കുകയും സൈബർ അറ്റാക്ക് വാങ്ങുകയും ചെയ്യുന്നതിനകത്ത് പ്രത്യേകിച്ച് ലാഭമുള്ള പരിപാടിയൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എൻ്റേത് വളരെ കുഞ്ഞൊരു കുടുംബമാണ്. എനിക്ക് ഇതിനെ ഈ ഒരു രാജ്യത്ത് നിന്ന് പറിച്ച് വേറൊരിടത്തേക്ക് മാറ്റി വയ്ക്കാനായിട്ടുള്ള എല്ലാ സാമ്പത്തികമായിട്ടുള്ള സാഹചര്യങ്ങളുമുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്ന കുറേയധികം മതതീവ്ര ചിന്താഗതിയുള്ള ആളുകൾ നിങ്ങൾ അറബ് നേഷനായിട്ട് ഇതിനെ മാറ്റുകയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് പോകാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കുറേയധികം ഹിന്ദു തീവ്രവാദികൾ ഇതിനെ ഹിന്ദു രാഷ്ട്രമാക്കി കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് പോവും. അതുപോലെ തന്നെ ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു രാജ്യം ചൂസ് ചെയ്യാനായിട്ടുള്ള എല്ലാ സാമ്പത്തിക സാഹചര്യങ്ങളുള്ള പ്രിവിലേജറായിട്ടുള്ള ഞാൻ ഇതിനെക്കുറിച്ചിട്ട് സംസാരിക്കുന്ന സമയത്ത് വെറും മനുഷ്യത്വം കൊണ്ട് സംസാരിക്കുന്നതാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അത് ഓരോ കൂട്ടം ആളുകളും അവരുടെ മതത്തിന് വേണ്ടിയും അവരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയും ഈ മനുഷ്യനെ തരംതിരിക്കാനായിട്ടും അവരെ ആക്രമിക്കാനായിട്ടും തുണയും കഴിഞ്ഞാൽ അത് നാളെ നമ്മളെയും ബാധിക്കും ഏതെങ്കിലുമൊക്കെ തരത്തിൽ. ഇപ്പോൾ ഹിന്ദു രാഷ്ട്രമാക്കി കഴിഞ്ഞാൽ അറിയാലോ ഇഷ്ടം പോലെ കാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഹിന്ദു രാഷ്ട്രമാകുന്ന സമയത്ത് എല്ലാവരും ഹിന്ദുക്കളാണ് എന്നുള്ളൊരു ചിന്ത കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ സന്തോഷിച്ചു എന്നുണ്ടെങ്കിലും അവരതിനകത്ത് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നിങ്ങളുടെ ജാതി ചോദിക്കും. അപ്പോൾ ജാതിയിൽ താഴെ നിൽക്കുന്ന ആളുകൾക്ക് പ്രിവിലേജുകൾ കിട്ടാതെ വരും, അടിച്ചമർത്തപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഈ മതങ്ങൾ അനുസരിച്ചിട്ടുള്ള ഒരു ഡീലിങ്ങും നമുക്ക് യോജിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല.
അത്രയധികം മോശമാണ്. അവരുമായിട്ട് നമുക്ക് ഒരു ഡിബേറ്റിനും പോയിട്ട് കാര്യമില്ല. അവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഒരു മത തീവ്രവാദിയോട് ഞാൻ സമയം സ്പെൻഡ് ചെയ്യുന്നതിനെ ഓർത്തിട്ട് എനിക്ക് വലിയ വിഷമം തോന്നും, അല്ലെങ്കിൽ എനിക്ക് എന്നോട് തന്നെ ഒരു പുച്ഛം തോന്നും. നമുക്ക് അവരെ ഒരിക്കലും കൺവിൻസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇത് നിങ്ങൾ എങ്ങനെ എടുത്താലും എനിക്ക് കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ഞാൻ ആരെയും കൺവിൻസ് ചെയ്യാനായിട്ട് നിൽക്കേണ്ട ഒരു സ്റ്റേജിലല്ല നിൽക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കിത് കൺവിൻസ് ചെയ്തിട്ട് എനിക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നും കിട്ടാനായിട്ടൊന്നുമില്ല. ഏതായാലും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ച കാര്യം എന്ന് പറയുന്നത് ഇത് ഓവറാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ഒരു സെക്ഷൽ ഓറിയൻറ്റേഷൻ ഉള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിവിലേജ് കുറേയധികം ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രിവിലേജ് നമ്മൾ വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ മനസ്സാക്ഷിയുള്ള ഓരോ മനുഷ്യനും മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, സെക്ഷൽ ഓറിയൻറ്റേഷൻ അല്ലെങ്കിൽ ജെൻഡർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം ആളുകൾ അക്രമത്തിന് ഇരയാവുന്നുണ്ട്. അപ്പോൾ അത് തെറ്റിദ്ധാരണ വരുത്തുന്നതുകൊണ്ടാണ്. ഇപ്പോൾ എം കെ മുനീർ എന്ന് പറയുന്നത് നിലനിൽപ്പിൻ്റെ ഒരു രാഷ്ട്രീയം പുറത്താക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. സമസ്തയുടെ പത്രത്തിൽ അദ്ദേഹം ഇന്നൊരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ആ ഒരു മതത്തിൽ നിന്നാൽ മാത്രമേ ഒരു ഐഡൻറ്റിറ്റി ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു മതത്തിൻ്റെ നിലപാടുകൾ ഇങ്ങനെ വൊമിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസിയിലേക്ക് അദ്ദേഹം മാറുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ആർട്ടിക്കിളിൻ്റെ ഒരു പാരഗ്രാഫ് ഞാനൊന്ന് വായിക്കാം. അപ്പോൾ ഇവരുടെ ഉദ്ദേശം അതുതന്നെയാണ് ചാനൽ ചർച്ചകളിലേക്ക് കുറേയധികം അമ്മമാർ വന്നിട്ട് ഇരുന്ന് ഡാറ്റ കാണിക്കുന്നത്. ഇതൊക്കെ വ്യക്തമായിട്ടുള്ള ചില അജണ്ടകളാണ്, പക്ഷേ കാര്യമൊന്നുമില്ല. കാരണം ഇവന്മാരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണം. പക്ഷേ ഇവരുടെ കാര്യം വളരെ രസമാണ്. ഇവരെത്രത്തോളം ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു, അത്രത്തോളം ഇവരുടെ വിശ്വാസി സമൂഹത്തിന് ബോധം വയ്ക്കുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അവരിൽ ഒരു ചെറിയ മൈനോറിറ്റി മാത്രമാണ് എക്സ്ട്രീമിസ്റ്റുകളായിട്ട് മാറുന്നത്. പക്ഷേ കുറേയധികം ആളുകൾക്ക് ഈ തരത്തിലുള്ള ഇവരുടെ വാദങ്ങൾ കേൾക്കുന്ന സമയത്ത് തന്നെ ഇതിനകത്ത് ഡൗട്ട് അടിക്കും. അത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമാണ് കേട്ടോ. ഇപ്പോഴും അവരതിനെയാണ് എതിർക്കുന്നത്. ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഋതുമതിയാവുന്ന സമയത്ത് തന്നെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കണമെന്നുള്ള ഒരു ആവശ്യത്തിൽ കൂടെയും, അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ വേണ്ടി ഒരു ചെറുക്കനെ പെട്ടെന്ന് തന്നെ പണിക്ക് വിടണമെന്നുള്ള ഒരു ആവശ്യത്തിൽ കൂടെയും ഒക്കെ അവൻ്റെ വിദ്യാഭ്യാസം നിഷേധിച്ചിട്ട് മതത്തിലേക്ക് ആളെ കൂട്ടാനുള്ള ഒരു പരിപാടിയാണ്. പക്ഷേ കാലം മാറിയതുകൊണ്ട് കുറേയധികം ആളുകൾക്ക് ബോധം വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മുനീർ എഴുതിയിരിക്കുന്ന ഒരു പാരഗ്രാഫിൽ കുറേയധികം മണ്ടന്മാരെ പറ്റിക്കാൻ പറ്റുന്ന ഒരു സാധനം ഒളിപ്പിച്ചിട്ടുണ്ട്. അവരത്ര പ്രതീക്ഷിക്കുന്നുള്ളൂ, അത് വായിക്കുന്ന ആളുകൾക്ക് ഇത് മതി. ഇതിങ്ങനെയാണ് കേട്ടോ, ജെൻഡർ ന്യൂട്രൽ എന്നതിലൂടെ വരുംകാലത്ത് കേരളം അഭിമുഖീകരിക്കേണ്ടി വരുന്നത് വലിയൊരു പ്രത്യാഘാതത്തെയാണ്. ഫ്രീ സെക്സ് അടക്കമുള്ള ലിബറലിസ്റ്റ് ആശയങ്ങളിലേക്കാണ് ഇത് കടക്കുക. കുട്ടികളുമായി ലൈംഗിക ബന്ധത്തിനുള്ള അവകാശത്തിന് വേണ്ടിയാണ് ലോകത്തിലെ ഗേ സമൂഹം പോരാടുന്നത്. അപ്പോൾ അത് വളരെ മിസ്ഇൻഫർമേഷനാണ്. കാരണം ആ ഒരു സാധനം അവിടെ പറയുന്ന സമയത്ത് തന്നെ ഇവർ ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യം വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. ഇതിൽ ഇവർ കണ്ടെത്തുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് LGBTQ നെ എതിർക്കാനായിട്ടുള്ള ഒരു പോയിന്റ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ കൂടെയുള്ള അണികളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ അതിനകത്ത് ഇവർ പറയുന്നത് മാൻ ബോയ് ലവേഴ്സ് അസോസിയേഷൻ, ചൈൽഡ്ഹുഡ് സെക്ഷുവാലിറ്റി സർക്കിൾ തുടങ്ങിയ ഗേ വിഭാഗത്തിൽ നിരവധി അസോസിയേഷനുകളാണ് ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്. എന്നിട്ട് അടുത്ത വരിയിൽ രണ്ട് സംഘടനകളെ കുറിച്ചിട്ട് പറയുകയാണ്. ഏതോ വളരെ മൈനോറിറ്റി ആയിട്ടുള്ള ഏതോ രണ്ട് സംഘടനകൾ, ഇന്ത്യയിലില്ല, അത് അവിടെയുള്ള രണ്ട് സംഘടനകളാണ്, അവരതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇതിവിടെ വരാനുള്ള സാധ്യതയുണ്ടെന്നുള്ള തരത്തിലേക്കാണ് പറയുന്നത്. പക്ഷേ ഈ പറയുന്ന ശുഷ്കാന്തി മദ്രസ പീഡനങ്ങളുടെ കാര്യത്തിൽ ഒന്ന് കാണിക്കുകയായിരുന്നുണ്ടെങ്കിൽ കുറച്ചൊരു സമാധാനം നമ്മുടെ നാട്ടിലുള്ള പിള്ളേർക്കുണ്ടായേനെ. അതിലൊന്നും ശ്രദ്ധിക്കത്തില്ല, അതിലൊന്നും മുനീറിൻ്റെ ഒന്നും വാ തുറക്കാൻ പറ്റില്ല. നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയമാണ്. നിലവിൽ കുട്ടികളുടെ സമ്മതവും പ്രായവും വേണം, അതെടുത്ത് കളയണമെന്നുള്ളതാണ് ഇക്കൂട്ടരുടെ ആവശ്യം. ഇവരും അവരും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇനിയിപ്പോൾ ആ പുറത്തുള്ള ആ ഒരു കുട്ടികളുടെ ആയിട്ടുള്ള ലൈംഗിക ബന്ധത്തിന് വേണ്ടി ബാധിക്കുന്ന ആളുകളും ഇവരും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇവിടെ ഉള്ള വിവാഹപ്രായം, പെൺകുട്ടികളുടെ വിവാഹപ്രായം, കുട്ടികളുടെ വിവാഹപ്രായം എന്ന് പറയുന്നതിനെ സാധൂകരിക്കുന്ന കുറേയധികം ആർഗ്യുമെൻറ്റുകളും ഇവരോട് ചോദിച്ചാൽ ഇവർ വയ്ക്കും. ഇവിടുത്തെ ഇവരുടെ നിയമസംഹിതകളിൽ ഋതുമതിയാവുന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കാമെന്നുള്ള ഒരു രീതിയിലേക്കാണ് വരുന്നത്. പെൺകുട്ടികൾ ഋതുമതിയാവുന്ന പ്രായത്തെക്കുറിച്ചിട്ട് നമുക്കറിയാം, അത് പല പ്രായങ്ങളുണ്ട്. ആ ഒരു പ്രായത്തിലുള്ള എല്ലാ ആളുകളും 18 വയസ്സിന് ശേഷമുള്ള ആളുകളോ അല്ലെങ്കിൽ 16 വയസ്സിന് മുകളിലുള്ള ആളുകളോ ഒന്നും ആയിരിക്കില്ല, അതിന് താഴെയുള്ള ആളുകളായിരിക്കും. പക്ഷേ കുട്ടികളെ ആ ഒരു രീതിയിലേക്ക് നോക്കിക്കാണുന്ന നിയമസംഹിതകളുള്ള ഒരു കൂട്ടത്തിൻ്റെ വക്താവാണ് ഈ തരത്തിലുള്ള ആകുലതകൾ പറഞ്ഞിട്ട് തൻ്റെ കൂടെയുള്ള മണ്ടന്മാരെ പറ്റിക്കാൻ നോക്കുന്നത്. ഇതിൻ്റെ ബാക്കിയും കൂടെ ഉണ്ട് കേട്ടോ. ക്രമേണ ഇതേ ആവശ്യവും ഉന്നയിക്കപ്പെട്ടാൽ പോക്സോ നിയമത്തിനും കോടതികൾക്കും എന്ത് പ്രസക്തിയാണുള്ളത് എന്ന ചോദ്യമാണ് ഞാൻ ഉയർത്തിയത്, മുൻകീർ ഉയർത്തിയത്. എൻ്റെ പ്രസംഗത്തിൻ്റെ ആദ്യ ഭാഗം ഒഴിവാക്കി ബോധപൂർവ്വം മറ്റൊരു വിവാദത്തിലേക്ക് കൊണ്ടെത്തിക്കാനാണ് ചില മാധ്യമങ്ങൾ ശ്രമിച്ചത്. ഗേ വിഭാഗങ്ങൾക്ക് വലിയ ആക്ടിവിസ്റ്റുകളാണ്, മതത്തിനും ധാർമ്മികതയ്ക്കും സദാചാരത്തിനും വേണ്ടി സംസാരിക്കരുത്, അങ്ങനെ ചെയ്താൽ നിങ്ങളെ അരിഞ്ഞു വീഴ്ത്തും എന്നാണ് ഗേ വിഭാഗം ആക്ടിവിസ്റ്റുകളുടെ നിലപാട്. ഇതേ നിലപാടാണ് കഴിഞ്ഞ ദിവസത്തെ എൻ്റെ പ്രസംഗത്തിനെതിരെയും സ്വീകരിക്കപ്പെട്ടത്. ഈ മുസ്ലിം മതവിഭാഗത്തിൻ്റെ നിയമങ്ങളുള്ള രാജ്യങ്ങളിൽ അരിഞ്ഞു വീഴ്ത്തുന്ന ആരാണ്, വെട്ടിയിടുന്ന ആരാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം. ഇവിടെ ഏതെങ്കിലും ഒരു വീഡിയോ വാർത്ത വരുന്ന സമയത്ത് അതിൻ്റെ താഴെ കുറേയധികം ആളുകളെ കാണാം, ഗൾഫിലെ നിയമം വേണം, ഗൾഫിലെ നിയമം വരണം എന്നുള്ളത്. ഹെട്രോസെക്ഷൽ ആയതുകൊണ്ട് മാത്രം കുറേയധികം ആനുകൂല്യങ്ങൾ അനുഭവിക്കുകയും ബാക്കിയുള്ള ആളുകളൊക്കെ മരിച്ചോട്ടെ എന്നുള്ളൊരു ചിന്തയുള്ള ആളുകളുമാണ് മതവിശ്വാസികളെന്ന് പറയുന്നത്. അതിനകത്ത് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഒരു രക്ഷയില്ലാത്ത ആളുകളാണ്. ഇപ്പോൾ മുനീർ എത്രത്തോളം പറയാൻ ശ്രമിച്ചാലും
ഇസ്ലാമിസ്റ്റ് ചാപ്പ അടിക്കരുത് എന്നൊക്കെ അദ്ദേഹം അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ചാപ്പ അടിക്കത്തൊന്നുമില്ല, അയാളുടെ അവരുടെ ഒരു പപ്പറ്റ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ചിത്രീകരിക്കാം, അത്രേ ഉള്ളൂ. എന്തിനാണ് ഇങ്ങനെ നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയം പറയാൻ വേണ്ടി ഈ ഒരു നിലവാരത്തിലേക്ക് പോകുന്നത്? ഏതായാലും വളരെ പ്രശ്നകരമായിട്ടുള്ളൊരു അവസ്ഥയിൽ കൂടെയാണ് കേരള സമൂഹം മുന്നോട്ടേക്ക് പോകുന്നത്. നമ്മൾക്ക് മതവിശ്വാസികളല്ല അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് നിൽക്കേണ്ട ഒരു ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്കൊക്കെ സമാധാനിക്കാം. ഇന്ത്യയിലെ മുസ്ലിംസിൻ്റെ ജീവിത സാഹചര്യങ്ങൾ പരിതാപകരമാണ്. ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുന്നോട്ടേക്കുള്ള ഒരു ദൈനംദിന ജീവിതം എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. മുസ്ലിം റെപ്രസെൻറ്റേഷൻ കലാ സാംസ്കാരിക മേഖലകളിൽ വളരെ മോശമായിട്ടാണ് ഇന്ത്യൻ സാഹചര്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിനെതിരെ സംസാരിക്കുന്നത് പലപ്പോഴും ലിബറലായിട്ടുള്ള ചിന്താഗതിയുള്ള ആളുകളാണ്. എനിക്കെതിരെ ഉണ്ടാകുന്ന ക്രൂരമായിട്ടുള്ള സൈബർ അറ്റാക്കിനെ പോലും ഞാൻ മൈൻഡ് ചെയ്യാതെ ഈ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ കുറേയധികം സിനിമകളിലെ റോങ് ആയിട്ടുള്ള മുസ്ലിം റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ മുസ്ലിംസ് എല്ലാം തീവ്രവാദികളാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്ന ആ ഒരു രാഷ്ട്രീയത്തെ ഞാൻ എതിർത്ത സമയത്തും പിന്നീട് ഇപ്പോഴും ഈ തരത്തിൽ ഇവരെപ്പോഴും ഈ മുസ്ലിംസിൻ്റെ മെയിനായിട്ടുള്ള നേതാക്കൾ എപ്പോഴും ഈ ലൈംഗികതയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതുകൊണ്ടും അവർ ഈ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിംസിൻ്റെ ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടും നമുക്ക് പലപ്പോഴും ദേഷ്യം തോന്നാറുണ്ട്. ഇപ്പോൾ നാർക്കോട്ടിക് ജിഹാദുണ്ട്, ലവ് ജിഹാദുണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുറേ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മളെപ്പോലുള്ള ആളുകൾ എന്തിനാണ് ഇതൊക്കെ സംസാരിക്കുന്നത്? ഇവരുടെ മെയിൻ ആൾക്കാർ മുഴുവൻ ഈ ലൈംഗികതയുടെ പുറകിലാണ്, അവന്മാരുടെ ബ്രെയിൻ അങ്ങ് കാലിൻ്റെ ഇടയ്ക്കാണ്. അത് ഒന്ന് മാറ്റി വെച്ചിട്ട് ഡെയിലി കാര്യങ്ങളിൽ ശ്രദ്ധിക്കാത്ത നടക്കുന്ന സമയത്ത് അവരെ മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടി എന്തിനാണ് നമ്മൾ സംസാരിക്കേണ്ടത് എന്നൊക്കെയുള്ളൊരു തോന്നലിലേക്കൊക്കെ ആളുകൾ വരും. എന്തായാലും ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ കുറച്ചും കൂടെ പക്വതയുള്ളൊരു സമീപനമാണ് എല്ലാ ആളുകളുടെ ഭാഗത്തു നിന്നും വേണ്ടത്. എനിക്ക് ഈ LGBTQ റൈറ്റ്സിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നതുകൊണ്ട് ഇവിടെ നിന്നും ബോണസ് ഒന്നും കിട്ടത്തില്ല. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നില്ല ഹിന്ദു രാഷ്ട്രവാദത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ കിട്ടുന്ന ഫണ്ടിങ് പോലെയോ അല്ലെങ്കിൽ ഹിജാബ് ധരിപ്പിക്കുന്നതിന് കിട്ടുന്ന വിദേശ ഫണ്ടിങ്ങിൻ്റെ അത്ര ഒന്നും ഈ LGBTQ റൈറ്റ്സിന് ഉള്ള ഫണ്ടുണ്ടെന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ അതൊരു രാഷ്ട്ര താല്പര്യമൊന്നുമല്ലല്ലോ, അത് മനുഷ്യൻ്റെ, അതൊക്കെ വെറും മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നം എന്നുള്ളതും മറ്റതൊക്കെ വലിയ ലാഭമുള്ള പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യങ്ങളെ കുറച്ചും കൂടെ പക്വതയോടെ സമീപിക്കുക. ഈ ഒരു വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി.